നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്റർനെറ്റ് അഡിക്ഷൻ അഥവാ ഇന്റർനെറ്റിന് അടിമപ്പെടുന്ന രോഗം, ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഡയാന പത്രോസ് വിവിനാണ്. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ വളരെയധികം അല്ലെങ്കിൽ അഭിവാച്യ ഘടകമായി മാറിയിരിക്കുന്ന ഒന്നാണ് ഇന്റർനെറ്റ്. എന്നാൽ ഇന്റർനെറ്റിന് എങ്ങനെയാണ് ഒരാൾ അടിമപ്പെടുന്നത്? കൂടുതൽ എന്താണെന്ന് വെച്ചാൽ, ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർ അടിപൊളി എന്ന് പറഞ്ഞാൽ, കൂടുതൽ ഡിപ്രഷനുള്ള ആൾക്കാർക്ക്, അവർക്ക് സമയം ചിലവാക്കാൻ ആൾക്കാരില്ല, ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, കുറേ ആൾക്കാർക്ക് ആങ്സൈറ്റി ഉണ്ടാവും, തരത്തിലേക്ക് എന്ത് ചെയ്യണം, വെപ്രാളം, ടെൻഷൻ, പിന്നെ സ്ട്രെസ് കൂടുതലുള്ള ആൾക്കാർക്ക്, പിന്നെ കൂടുതൽ ലോൺലിനെസ് അനുഭവപ്പെടുന്ന ആൾക്കാർക്കും കൂടുതലായിട്ട് അഡിക്ഷൻ എന്നുള്ളൊരു സംഭവം വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ ഇൻ്റർനെറ്റിൻ്റെ മുന്നിൽ ഇരിക്കാൻ നേരത്ത് ടെമ്പററി ആയിട്ട് അവർക്ക് കുറച്ച് റിലീഫ് അനുഭവപ്പെടും, കുറച്ച് ആശ്വാസം അനുഭവപ്പെടും. അങ്ങനെ ഒരു ആശ്വാസം അനുഭവപ്പെടാൻ നേരത്ത് അവർ അതിലങ്ങ് അലിഞ്ഞു പോകും. അവർ വിചാരിക്കുന്നത് ഇൻ്റർനെറ്റാണ് എല്ലാം, ഇൻ്റർനെറ്റിനകത്ത് എനിക്ക് നല്ല രീതിയിൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല. തരത്തിലേക്ക് ഒരു ഫേക്ക് ഇമേജാണ് അവരത് ക്രിയേറ്റ് ചെയ്യുന്നത്. അവരുടെ ആ ഐഡൻറ്റിറ്റി അവരവിടെ ക്ലിയറായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്, ലോൺലിനെസ് ആയുള്ള ആൾക്കാരാണ് കൂടുതലും ഇൻ്റർനെറ്റിൽ അടിമപ്പെടാൻ. പിന്നെ ബോറടി, പിള്ളേരിൽ കൂടുതൽ പറയുകയാണ് എനിക്ക് ബോറടിക്കുകയാണ്, ഒരു പ്ലേ സ്റ്റേഷൻ വേണം, എനിക്ക് ഇൻ്റർനെറ്റ് വേണം, മൊബൈൽ ഫോൺ വേണം, അങ്ങനെ ബോറടിയും ഇതിനൊരു കാരണമാണ്. ഡോക്ടർ, ഏത് വിഭാഗക്കാരിലാണ് അല്ലെങ്കിൽ ഏത് പ്രായക്കാരിലാണ് ഈ ഒരു അഡിക്ഷൻ കൂടുതലായി കാണുന്നത്? അഡിക്ഷൻ കൂടുതലും കൗമാരത്തിലാണ് ഡെഫിനറ്റ്ലി കാണുന്നത്. കാരണം അവർ കൗമാരത്തിൽ വരാൻ നേരത്തെ അവർക്ക് കുറച്ച് ഫ്രീഡം എക്സ്ട്രാ കിട്ടും, കുറച്ച് എക്സ്ട്രാ ഫ്രീ ടൈമായിട്ട് കിട്ടും. പിന്നെ ഇൻ്റർനെറ്റ് ഇപ്പോൾ എല്ലാത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺസിലാണ് ഇൻ്റർനെറ്റ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന ഒരു സമയമാണ്. ഒന്ന് കയ്യിൽ ഒന്ന് ഒരു ബട്ടണിൽ മാത്രം എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് കുറേ മെസ്സേജ് ചെയ്യുക, ടെക്സ്റ്റ് ചെയ്യുക, പിന്നെ അതേപോലെ കുറച്ച് വരുമ്പോഴാണ് ഇൻ്റർനെറ്റ് പിന്നെ ഫ്രീ ആയിട്ട് കുറേ മെസ്സേജിങ്, ടെക്സ്റ്റിങ്, പിന്നെ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സുകൾ അവൈലബിൾ ആണ്. അങ്ങനെ വരുമ്പം ഇൻ്റർനെറ്റിൽ അഡിക്ഷൻ കൂടുതലും ടീനേജേഴ്സിലാണ് ഡെഫിനറ്റ്ലി കണ്ടുവരുന്നത്. പക്ഷെ അഡൾട്ട്സിലും കാണാം, പക്ഷെ കൂടുതലും ഇപ്പം ടാർഗറ്റ് ടീനേജേഴ്സ് തന്നെയാണ്. ഡോക്ടർ, കൗമാരക്കാരിൽ വളരെയധികം കാണുന്നു എന്ന് പറഞ്ഞല്ലോ അഡിക്ഷൻ. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കുട്ടി അഡിക്റ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കുറച്ച് നമ്മൾ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് പേരൻസ് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കോമൺ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ, കുറേ സമയം ഇൻ്റർനെറ്റിനകത്ത് അസൈൻമെൻ്റ് എന്ന പേരിൽ അവർ കുറേ സമയം ചിലവാക്കുന്നു. അതുകൊണ്ട് ഉണ്ടാവുന്ന റിസൾട്ട് അവർക്ക് അതിനകത്തൊന്നും ലഭിക്കുന്നില്ല. പെൻഡിങ് ആയിട്ടുള്ള കുറേ വർക്ക് ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഇസ് ലൈക്ക് ഹോംവർക്കിലും ക്ലാസ്സിലും എങ്ങനെയായാലും പെൻഡിങ് കുറേ ഹോംവർക്ക്സ് വരുന്നുണ്ട്. പിന്നെ ഐസൊലേഷൻ, ദാറ്റ് ഇസ് ലൈക്ക് വീട്ടുകാരിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും കുറച്ച് നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഒരു വിഭാഗം. പിന്നെ അതുകൊണ്ട് അവരുടെ പെർഫോമൻസ് അക്കാഡമിക്സിൽ നല്ല രീതിയിൽ, അക്കാഡമിക്സിൽ പെർഫോമൻസ് കുറഞ്ഞു വരിക. പിന്നെ പേരൻസ് അവരെ ചോദ്യം ചെയ്യാൻ നേരത്ത് അവർ ഭയങ്കര ഡിഫെൻസീവായിട്ട് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് ഉത്തരം പറയുക, അവരുടെ മേൽ എടുത്ത് ചാടി സംസാരിക്കുക, അതൊക്കെ ബിഹേവിയറിൽ നല്ല ചേഞ്ചസ് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ബിഹേവിയർ ചേഞ്ചസ് വരാൻ നേരത്ത് പെർഫോമൻസും കുട്ടിയുടെ കുറവാണെങ്കിൽ ഡെഫിനറ്റ്ലി പേരൻസ് കുറച്ച് അലേർട്ടായിരിക്കണം ഇങ്ങനെയൊരു കാര്യം ഉണ്ടെന്ന് കാണാൻ വേണ്ടി. ഡോക്ടർ, അപ്പോൾ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകില്ലേ? ഡെഫിനറ്റ്ലി ഇൻ്റർനെറ്റ് അഡിക്ഷൻ ബോത്ത് ഫിസിയോളജിക്കലിയും സൈക്കോളജിക്കലിയും നല്ല രീതിയിൽ ബാധിക്കും. ഫിസിയോളജിക്കലി എന്താണെന്ന് വെച്ചാൽ, കുറേ മണിക്കൂറോളം ഇൻ്റർനെറ്റിന് മുന്നിൽ ഇരിക്കാൻ നേരത്തെ സ്വാഭാവികമായിട്ട് പിള്ളേരുടെ വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്, കണ്ണിൽ ഡ്രൈനസ് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. മണിക്കൂറുകളോളം രാത്രി കുറേ നേരം ഇൻ്റർനെറ്റിന് മുന്നിൽ സ്പെൻഡ് ചെയ്യാൻ നേരത്തെ സമയം പോകുന്നത് അവരറിയത്തില്ല. അപ്പോൾ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് നല്ല രീതിയിൽ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ക്യാപ്രാൾ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞത്, ദാറ്റ് ഇസ് ലൈക്ക് വ്രിസ്റ്റിലും ഫിംഗേഴ്സിലും അനുഭവം പ്പെടുന്ന ഒരു തരത്തിലുള്ള അസുഖമാണ്. അത് ഇപ്പം ഭയങ്കരമായിട്ട് കോമൺ ആയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതും കൂടുതൽ ശാരീരികമായിട്ട് കാണാൻ വരുന്നു. പിന്നെ ബാക്ക്, നെക്ക്, ഷോൾഡർ പെയിൻസും വളരെ കോമൺ ആയിട്ട് കാണാം. സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ ദേഷ്യം നല്ല രീതിയിൽ വരിക, അവർക്ക് കുറേ പ്രൈവസി വേണം, പിന്നെ എടുത്തു ചാടി ഉത്തരം പറയുക, പിന്നെ ഭയങ്കരമായിട്ട് ഒരു എന്നെ വെറുതെ വിട്, കൂടുതലും നെഗറ്റീവ് ഇമോഷൻസാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഇങ്ങനെ ഒരു അഡിക്ഷൻ എന്ന് ഒരു കുട്ടിക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംശയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊരു ചികിത്സ ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് പലർക്കും അറിയില്ല. എന്താണ് അതിനെ കുട്ടി കുറിച്ച് പറയാനോ? അത് ഡെഫിനറ്റ്ലി അത് അറിയില്ലാത്ത കാരണം നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിലെ ഒരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. കാരണം ചൈനയിലും ജപ്പാനിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഇന്റർനെറ്റ് അഡിക്ഷൻ ഒരു അസുഖം തന്നെയാണ്. ഏതെങ്കിലും ഒരു ആൽക്കഹോൾ അഡിക്ഷൻ,
ഒരു ഡ്രഗ് അഡിക്ഷൻ, അതുപോലെ തന്നെയാണ് ഇൻ്റർനെറ്റ് അഡിക്ഷനും. അപ്പോൾ ചൈനയിലെയും ജപ്പാനിലും കണ്ടുവരുന്ന എന്താന്ന് വെച്ചാൽ, അവിടുത്തെ മാതാപിതാക്കൾ അവരുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവർ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകും. സയൻറ്റിഫിക് ടെക്നിക്കൽ മെഡിക്കൽ ടൂൾസൊക്കെ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിനിക്കൽ സ്കോർസൊക്കെ റെലവൻ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് അവർക്ക് റീഹാബിറ്റേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആ റീഹാബിറ്റേഷൻ സെൻറ്റേഴ്സിൽ 3 മന്ത്സ് അഡ്മിഷൻ വെച്ചിട്ടാണ് ഈ അഡിക്ഷൻ അവർ പയ്യെ പയ്യെ മാറ്റി തീർക്കുന്നത്. സെയിം ഒരു ആൽക്കഹോൾ അഡിക്റ്റിനെ നമ്മൾ എങ്ങനെ ചികിത്സിക്കുന്നു, ഒരു ഡ്രഗ് അഡിക്റ്റിനെ നമ്മൾ എങ്ങനെ ചികിത്സിക്കുന്നു, അതുപോലെ തന്നെയാണ് നമ്മളൊരു ഇൻ്റർനെറ്റ് അഡിക്റ്റിനെ ചികിത്സിക്കുന്നത്. ഡോക്ടർ, അപ്പോൾ ഒരു കൗമാരക്കാരനായ ഒരു കുട്ടി അടുത്ത് വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു അഡിക്ഷൻ പ്രോബ്ലവുമായി എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് ആ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിയും തന്നെ വോളണ്ടറി എടുത്ത് വരില്ല, അവരുടെ വീട്ടുകാരായിരിക്കും അവരെ കൂടുതലും കൊണ്ടുവരിക. അപ്പോൾ വീട്ടുകാർ കൊണ്ടുവരാൻ നേരത്തെ ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യം ചെയ്യുന്നത് പേരൻറ്റൽ കൗൺസിലിംഗ് ആണ്. കാരണം പേരൻസിനെ നമ്മൾ കംപ്ലീറ്റ്ലി അവെയറാക്കും, ദാറ്റ് ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യണം, പെർഫോമൻസ് അക്കാഡമിക്സിൽ കുറയുന്ന കാരണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അവരുടെ സ്വഭാവത്തിന് വരുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടിയിൽ ഫോക്കസ് ചെയ്യും. കുട്ടിയിൽ ഫോക്കസ് ചെയ്യാൻ നേരത്ത് ആ ഇൻ്റർനെറ്റിൽ സമയം ചിലവാക്കുന്നത്, അത് സമയം അതിനുവേണ്ടി ചിലവാക്കുന്നത് വേറെ എന്തിനൊക്കെ ചിലവാക്കാം, അവരുടെ ഹോബീസ് എന്തൊക്കെയാണ്, അതിനു വേണ്ടിയുള്ള ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കുട്ടീനെ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യും. അത് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർനെറ്റ് കൂടുതലും ടു സ്റ്റേ ഇൻ ടച്ച് വിത്ത് ഫ്രണ്ട്സ്. അപ്പോൾ ഇൻ്റർനെറ്റിലല്ലാതെ വേറെ എങ്ങനെയൊക്കെ നമുക്ക് ഫ്രണ്ട്സിനെ ഇൻ ടച്ച് ആകാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്യും. കൂടുതലും നമ്മൾ ചെയ്യുന്നത് CBT എന്ന് പറഞ്ഞൊരു ടെക്നീക്ക് ആയിരിക്കും, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, പിന്നെ ഇൻഡിവിജ്വൽ സൈക്കോ തെറപ്പി, പിന്നെ റിയാലിറ്റി തെറപ്പി. ഈ മൂന്നും ചെയ്ത് വരുമ്പോഴത്തേക്കും ബൈ ദി എൻഡ് ദ ചൈൽഡ് ഇസ് ഓൾറെഡി നല്ല രീതിയിൽ ഒരു അവയർനെസ് വന്നു കഴിഞ്ഞാൽ, കുട്ടിക്ക് ഒരു ഇൻസൈറ്റും ഒരു അംബീഷനും ഒരു ഗോളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിട്ടു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഡോക്ടർ, എന്നിരുന്നാലും ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കണമെങ്കിൽ അതിന് തന്നെ ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ ആവശ്യമായില്ലേ? പലരും അതിന് തയ്യാറാകുന്നില്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ഉള്ള കാരണങ്ങൾക്കൊക്കെ കൊണ്ട്. എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സൊസൈറ്റി നല്ല രീതിയിൽ അവെയറായിട്ടുണ്ട്. കുറേ പേരൻസ് അവരുടെ പിള്ളേരെ കൊണ്ടുവരുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ സമീപിക്കുന്നതുകൊണ്ട് അവരെ കംപ്ലീറ്റ്ലി മെൻ്റൽ ഇൽനെസ് ആയിട്ട് ആരും തന്നെ ലേബിൾ ചെയ്യില്ല. ഇത് കൂടുതൽ അവർക്കൊരു സൊല്യൂഷൻ വേണം, അവരുടെ കുട്ടിക്കൊരു പ്രോബ്ലം ഉണ്ട്, അത് ജെനുവൻ ആണൊരു പ്രോബ്ലം ആണ്, അതിന് ഡെഫിനറ്റ് ആയിട്ടൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അവർ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ അത് കുഴപ്പമുണ്ടാവില്ല. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ബഹറിനിൽ നിന്ന് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ യെസ്. നമ്മൾ ഇതിൽ ഇത് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫേസ്ബുക്കും മറ്റേ യൂസ് ചെയ്ത് ഭയങ്കര. ഹലോ ഹലോ, നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിച്ചോണ്ട് നിൽക്കുന്നു. അത് നിങ്ങൾക്കൊരു ടെമ്പററി റിലീഫ് ആയിട്ട് സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് തോന്നുന്ന ഒരു ആക്ടിവിറ്റി അല്ല ഇൻ്റർനെറ്റിനകത്ത് കുറേ നേരം നിൽക്കുന്നത്. ദാറ്റ് ലൈക്ക് നിങ്ങൾ ഓഫീസ് കഴിഞ്ഞ് വരുമ്പം നിങ്ങൾക്ക് ഒരു റിലീസായിട്ട് ഞാൻ കുറച്ച് നേരം റിലാക്സ് ചെയ്യട്ടെ എന്ന് ഓർത്ത് ഇൻ്റർനെറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് ആക്ച്വലി അതൊരു അഡിക്ഷൻ ആയിട്ട് തോന്നില്ല, അത് ലൈക്ക് ടെമ്പററി യൂസ് അല്ലേ? ഒരു ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഇരിക്കാറുണ്ടോ? അപ്പോൾ അത് നിങ്ങൾ കുറയ്ക്കണം, കാരണം അതൊരു അഡിക്റ്റ് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കുറച്ചിട്ട് വേറെ, നിങ്ങൾ മാരിഡ് ആണെങ്കിൽ ഫാമിലിയിലും പിള്ളേരിലും കുറച്ച് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കണം, പിള്ളേരുടെ അക്കാഡമിക്സിൽ കുറച്ച് ഫോക്കസ് ചെയ്യണം, വീട്ടുകാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലതും സോഷ്യലായിട്ട് ഫ്രണ്ട്സിനെ കാണാൻ പോകാം, അതേപോലെ ഹോബീസൊക്കെ നിങ്ങൾക്ക് വേറെ നിങ്ങളുടേതായ ഇഷ്ടങ്ങളായിട്ടുള്ള ഹോബീസൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് ബെറ്ററായി തോന്നുക. ഡോക്ടർ, ഇപ്പോൾ കൗമാരക്കാരിൽ തന്നെ അല്ല മറ്റു പ്രായക്കാരിലാണെങ്കിലും ഇപ്പോൾ കൂടുതലായി ഇൻ്റർനെറ്റിന് അഡിക്ഷൻ ആയിട്ടുള്ളവർക്ക് ക്രിമിനൽ മൈൻഡ്സും കൂടുതലായി വരുന്നതായിട്ട് കാണാറുണ്ടോ? ആ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, കുറേ പിള്ളേർക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ വരുമ്പം അവർ അഡിക്ഷനായിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വലിയ ആളാകണമെന്നുണ്ടാവും. ദാറ്റ് എങ്ങനെയെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ അവർ നെഗറ്റീവ് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയറിലേക്കാണ് പോകുന്നത്. കാരണം ഫാമിലി ഡിസ്കോട്ട്, ഫാമിലി ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ കാരണം അവർ ചിൽഡ്രനെ ഇഗ്നോർ ചെയ്യും. ചിൽഡ്രനെ ഇഗ്നോർ ചെയ്യുമ്പം അവർക്കുണ്ടാവുന്ന ഫിനാൻഷ്യൽ ലോസിനെ അവർ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി സൈബർ ക്രൈമിലേക്ക് മാറും.
ദാറ്റ് ഈസ് ലൈക്ക് ഇന്റർനെറ്റിൽ കൂടെ തന്നെ കുറേ ബൈയിങ് കുറേ സെല്ലിങ് കുറേ ഗാംബ്ലിങ് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ്സ് അതിലേക്കൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ അത് വലിയൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് തന്നെ മാറും. സോ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ചാൻസസ് ഹൈ ആണ് പിള്ളേരിൽ തന്നെ, ടീനേജേഴ്സ് തന്നെ. ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 18 മുതൽ സ്റ്റാർട്ട് ചെയ്ത ഒരു 20, 25, 30 വരെ പോവാം. ഡോക്ടർ, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞു, വിവിധ തരം തെറാപ്പികൾ ഉണ്ടെന്ന് പറഞ്ഞു, ഇതൊക്കെ എത്രത്തോളം നീണ്ടു നിൽക്കുന്നതാണ്, എത്ര കാലയളവ് വേണം ഒരു ട്രീറ്റ്മെൻറ്റിന്? ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ചായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഒരു കുട്ടീനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും ക്ലിനിക്കൽ ടൂൾസൊക്കെ വെച്ചിട്ട്, അതിനകത്ത് സിഗ്നിഫിക്കൻസ് സ്കോർ ഹൈ മോഡറേറ്റ് മൈൽഡ് ഉള്ള റേറ്റിംഗിൽ വെച്ചിട്ട് കൂടി വന്ന ഒരു 6 സെഷൻ്റെ ആവശ്യം ഉണ്ടാകത്തുള്ളൂ. അതിൽ മിക്ക കുട്ടികളും ഒരു 98% ക്യൂർ ഉണ്ടാവും. പിന്നെ വരുന്ന ഒരു എക്സ്ട്രീം കേസസ് ഭയങ്കരമായിട്ട് ഫാമിലിയുടെ സ്കോട്ടാണ്, ആരും തന്നെ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് പിന്നെയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പിന്നെ ലോങ്ങ് സെഷൻസിൻ്റെ ആവശ്യം വരിക. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? ഡോക്ടർ ചോദിച്ചോളൂ. മാഡം, യെസ്, പറയൂ. 12 വയസ്സായി. ഓക്കെ, അപ്പം ഈ അടുത്തായിട്ട് ഒരു ടാബ് കിട്ടി. അപ്പൊ ടാബില് മുഴുവൻ സമയം ഗെയിം കളിക്കാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് ക്ലാസ് വിട്ട് കഴിഞ്ഞ് ഉടനെ വന്നിട്ട് എന്താ ഗെയിം കളിക്കാം. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചൂടാവുക, അങ്ങനെ സ്വഭാവം. നിങ്ങൾ ആക്ച്വലി ഈ ഗെയിം കളിക്കുന്നത് ലിമിറ്റ് ചെയ്യണം. നിങ്ങൾ ഒരു കുട്ടിക്ക് ഒരു ദിവസം ചിലപ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ ടാബ്ലറ്റിൽ ഗെയിം കളിക്കാൻ അനുവദിക്കരുത്. കാരണം എന്താ വെച്ചാൽ അത് കുട്ടീനെ ശാരീരികമായും മാനസികമായും നല്ല രീതിയിൽ ബാധിക്കും. അത് കുട്ടിയുടെ ഇമാജിനേറ്റീവ് പവർ, ക്രിയേറ്റീവ് പവർ എല്ലാം തന്നെ മാറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ കുട്ടിക്ക് വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ, റിലാക്സ് ചെയ്യാൻ മേ ബി ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് ഗെയിം അനുവദിക്കാം. അനുവദിക്കാതിരിക്കാൻ ഞാൻ പറയത്തില്ല. ഡെഫിനറ്റ്ലി നമ്മൾ ഇൻ്റർനെറ്റും ഗെയിംസും ഒക്കെ നമ്മൾ എക്സ്പോജർ കൊടുക്കണം. എന്ന് വെച്ച് കൂടുതൽ ആകാൻ പാടില്ല. അപ്പോൾ 20 മിനിറ്റ് കൊടുക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല, പക്ഷേ 20 മിനിറ്റ് കൂടാനും പാടില്ല. ഡോക്ടർ, ഇപ്പോൾ അമിതമായി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഒരിടത്ത് ഇരുന്ന് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ശാരീരികമായ വ്യായാമം കുറയുന്നു, അതുമൂലം ആരോഗ്യ പ്രശ്നങ്ങളും കൂടുന്നില്ലേ? ഡെഫിനറ്റ്ലി അത് കാരണം കുറേ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ വെയിറ്റ് നല്ല രീതിയിൽ കൂടും, കഴുത്തിനും ബാക്കിനും ഷോൾഡേഴ്സിനും നല്ല രീതിയിൽ വേദന ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ടാബ്ലറ്റ് യൂസ് ചെയ്യാൻ നേരത്തെ അവർ കിടന്ന് യൂസ് ചെയ്യുന്നൊരു ഒരു പുതിയ ജനറേഷനെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും കണ്ണിനെ നല്ല രീതിയിൽ സ്ട്രെയിൻ ചെയ്യും. അതുകൊണ്ട് ഉണ്ടാവുന്ന കുറേ ഹെഡ് എയ്ക്സ്, മൈഗ്രെയിൻ അറ്റാക്സ് കുറേ നല്ല രീതിയിൽ വരും. കുറേ സെൻസേഷൻസ്, നംനെസ് ആയിപ്പോവും. അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ വളരെയധികം പറഞ്ഞല്ലോ, അഡൾട്സിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പുറത്തു കാണിക്കുന്നത്? അഡൾട്സിൽ കൂടുതലും കുറേ കേസസ് ഇപ്പോൾ വരുന്നത് സൈബർ സെക്സും സൈബർ റിലേഷൻ അഡിക്ഷനാണ് കൂടുതലും കണ്ടുവരുന്നത്. അത് നല്ല രീതിയിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കൂടുതലും. ദാറ്റ് ഇസ് ലൈക്ക് ഭാര്യയും പിള്ളേരുണ്ടെങ്കിൽ തന്നെയും അവർക്ക് ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവുക, ഫിനാൻസ് ആയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടാവുക. കാരണം ഇവർ ജോലിക്ക് പോകാതിരിക്കും, കുറേ നേരം ഈ റിലേഷനിൽ മാത്രമേ ഇരിക്കും. ദാറ്റ് ലൈക്ക് വർക്ക് ഫ്രം ഹോമിൻ്റെ കോൺസെപ്റ്റ് വരും. പിന്നെ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും വർക്ക് ഒന്നും കംപ്ലീറ്റ് ആകുന്നില്ല, ഇൻ്റർനെറ്റിനകത്ത് തന്നെ അഡിക്റ്റ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ വൈഫോ പിള്ളേരോ ഇതിൽ ഇൻ്റർഫിയർ ചെയ്യാൻ നേരത്ത് വയലൻസ് ആവുക, അഗ്രസീവ് ആവുക, നല്ല രീതിയിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക, എന്തെങ്കിലും ചോദിക്കാൻ നേരത്ത് ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് ലൗഡായിട്ട് ബിഹേവ് ചെയ്യുക, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും തന്നെ അവർ ചെയ്യാതിരിക്കുക. അപ്പോൾ ആ രീതിയിലുള്ള നല്ല രീതിയിൽ മാറ്റങ്ങൾ ഇമോഷണലായിട്ടും കാണും, ഫിസിയോളജിക്കലിയും കാണും. നല്ല രീതിയിൽ എക്സ്പെക്റ്റേഷൻസ് നല്ല രീതിയിൽ കൂടും ഫ്രം ദ സ്പൗസ്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പൊ കുട്ടികള് സ്കൂളിൽ വിട്ട് വരുമ്പോ കൊറേ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാനായിട്ട് പ്രിന്റർ ഇല്ലാത്ത വീട്ടില് ലൈക് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുക്കാനും പിന്നെ അതിനെ കുറിച്ച് കൊറേ ഇൻഫോർമേഷൻ എടുക്കാനും ഒക്കെ ആയിട്ട് ഇൻഫോർമേഷൻ ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ ഈ ഇന്റർനെറ്റിന്റെ കൊറേ യൂസസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ സമയം കൂടുതലായി പോവാണ്. ഇല്ല, നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തും നമ്മൾ കുറേ നേരം ഇരിക്കാൻ പാടില്ല. ഒരു 20 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഒരു 5 മിനിറ്റ്സിൻ്റെ ബ്രേക്ക് എടുത്തിരിക്കണം. സോ ഇന്റർനെറ്റിൽ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ്. ദാറ്റ് ഇസ് ലൈക്ക് അസൈൻമെൻറ്റ്സ് ചെയ്യാനും പ്രോജക്ട്സ് ചെയ്യാനും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ദാറ്റ് ഇസ് നിങ്ങൾ 2 മണിക്കൂർ ഇൻ്റർനെറ്റിനകത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ എഫക്റ്റ് ഉണ്ടാവണം, ആ റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് ഉണ്ടാവാതിരിക്കുമ്പോഴാണ് നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കുന്നു എന്ന് പറയുന്നത് സമയം ഇൻ്റർനെറ്റിൻ്റെ ഫ്രണ്ടിൽ. ഇപ്പോൾ ഐ ടി
പ്രൊഫഷണൽസ് കാണുകയാണെങ്കിൽ അവർ ദിവസം മൊത്തം ഇന്റർനെറ്റിന് മുന്നിലാണ്. പക്ഷെ എന്തുകൊണ്ട് എല്ലാ ഐ ടി പ്രൊഫഷണൽസും ഒബീസ് ആവണം, എല്ലാ ഐ ടി പ്രൊഫഷണൽസും ഒട്ടും ക്രിയേറ്റീവ് അല്ല, ഇമാജിനേറ്റീവ് അല്ല എന്ന് പറയാൻ പറ്റില്ല. അവർ എഫക്റ്റീവായിട്ട് അവരുടെ ടൈമിനെ ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് അഡിക്വേറ്റ് ആയിട്ട് റിസൾട്ട് വരുന്നുണ്ട്. അതുകൊണ്ടല്ലേ ആ ഒരു ഫീൽഡ് തന്നെ ഇത്രയും നല്ല രീതിയിൽ ഡെവലപ്പായി വരുന്നത്. അപ്പം നമ്മളെല്ലാം യൂസ് ചെയ്യണം വിത്ത് ആൻ ആഡിക്വസി. ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാ ടെക്നോളജി പ്രോഡക്റ്റും എല്ലാ ഗാഡ്ജറ്റ്സിൻ്റെ യൂസിനും. അപ്പം നിങ്ങൾ പ്രോജക്റ്റ് 2-3 മണിക്കൂറുകൾ ചെയ്യാൻ നേരത്തും ആ 3 മണിക്കൂറിന് ആ ഒരു ആഡിക്വേറ്റ് റിസൾട്ടും ഉണ്ടാവണം. എവറി 20 മിനിറ്റ്സ് നിങ്ങൾക്കൊരു ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് 20 മിനിറ്റ്സിന് കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ കൗമാരക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ തന്നെ അഡിക്ഷനിന് വളരെയധികം തെറാപ്പികളും മറ്റുമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അഡൾട്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൗമാരക്കാരെ നമുക്ക് പേരൻസ് കൊണ്ടുവരുന്നു. അഡൾട്സിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു തെറാപ്പി അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് വരണമെങ്കിൽ ആദ്യം ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ തന്നെ ആവശ്യമല്ലേ? കൂടുതലും അഡൾട്സിലെ പ്രോബ്ലം കാണാൻ നേരത്ത് വൈഫിനും കുറേ പ്രോബ്ലം ഉണ്ട്. ദാറ്റ് ഇസ് ലൈക്ക് ഓൺലൈൻ ഗാംബ്ലിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ്, ഇബിഎ ഷോപ്പിംഗ്. സെറ്റ് ലൈക്ക് അവർക്ക് വാങ്ങിക്കാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും അവർക്കൊന്ന് ഓൺലൈൻ കയറുമ്പോൾ ഒന്ന് കണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അത് കൂടുതലും വരാൻ നേരത്തെ ഹസ്ബൻഡ്സ് കമ്പയർ ചെയ്ത് വൈഫ്സ് വരും. പക്ഷേ ഹസ്ബൻഡ്സിന് ഈ സൈബർ സെക്സ് അഡിക്ഷനും സൈബർ റിലേഷൻഷിപ്പ് അഡിക്ഷനൊക്കെ ഉണ്ടാകാൻ നേരത്ത് വൈഫ്സിൻ്റെ കമ്പൽഷൻ കൂടി അവർ വരില്ല. കൂടുതലും അതാണ് കണ്ടുവരുന്നത്. അപ്പോൾ 2-3 സെഷൻ അവർ വന്നു കഴിഞ്ഞാലും കുറേ ഡിസ്കണ്ടിന്യൂ ആകുന്ന കുറച്ച് കേസസ്സാണ് നമ്മൾ ലേറ്റ്ലി കണ്ടുവരുന്നത്. കാരണം അവർ പറഞ്ഞത് എനിക്ക് പ്രോബ്ലം ഇല്ല, എനിക്ക് ഞാൻ എന്തായാലും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അവർ റിയലൈസ് ചെയ്യുന്നില്ല അവർക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് അവരുടെ വർക്കിനെയും ഫാമിലിനെയും നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നത്. അതിനകത്ത് ഡോക്ടർ നമുക്കൊരു കോളറുണ്ട്. ഹലോ. ഹലോ, എന്റെ പേര് നിക്സൺ എന്നാണേ. എവിടുന്നാണ് വിളിക്കുന്നത്? സംസാരിക്കുന്നു. ചോദിച്ചോളൂ. അത്രയും സംസാരിക്കുന്നു. ഖത്തർ. ഖത്തർ. എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ചാലക്കുടിയാണ് പുള്ളിയുടെ വീട്. അപ്പൊ പുള്ളി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാല് 24 hours ഉള്ളിൽ തന്നെയാണ്. പുള്ളിക്കാരൻ കല്യാണം കഴിച്ചിട്ട് പിള്ളേരുണ്ടോ? ആ, 2 കുട്ടികളുണ്ട്. അപ്പൊ പുള്ളി റൂമിൽ വന്നാലും പുള്ളിക്ക് ഭയങ്കര ടെൻഷനും ഇതൊക്കെയാണ്. പുള്ളി ഈ അടുത്ത് 8 മാസം നാട്ടിൽ പോയി. അപ്പൊ പുള്ളി, അതെ, അപ്പം എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരന്റെ വർക്കിൽ നല്ല രീതിയിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ടോ? ഭാര്യയോ പിള്ളേരെയോ നല്ല രീതിയിൽ ഉത്തരവാദിത്തം നോക്കാതിരിക്കുക അങ്ങനെ ഒരു ഇതുണ്ടോ? ഇല്ല, അതൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പുള്ളിക്ക് ഏതുവരെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. നെറ്റ് യൂസ് ചെയ്യുന്നോണ്ടാണോ ഒന്ന് അറിയാൻ വേണ്ടിയാ. ആ, ഡെഫിനറ്റ്ലി ഈ ടെൻഷൻ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, ടെൻഷനും ആങ്സൈറ്റി ഉണ്ടാവാൻ വേണ്ടി. അപ്പൊ ടെൻഷനും ആങ്സൈറ്റിയും ഉള്ള ആൾക്കാർ കൂടുതലും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നതാണ് കണ്ടുവരുന്നത്. കാരണം ഇന്റർനെറ്റിൽ കൂടെ അവർക്ക് ടെമ്പററി ആയിട്ടൊരു റിലീഫ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഓൺലൈൻ വരെ ഫ്രണ്ടോ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ നെറ്റ്വർക്ക്, അല്ലെ സോഷ്യൽ നെറ്റ്വർക്ക് ഈ ഫേസ്ബുക്കോ എന്തെങ്കിലും അവർ ചാറ്റ് ചെയ്യാൻ നേരത്ത് അവർക്ക് ഉണ്ടാവുന്ന ഒരു ടെമ്പററി റിലീഫാണ് ഈ കുട്ടിയിൽ ഈ പറഞ്ഞ ഈ ഒരു ആളിനെ നമ്മൾ കാണുന്നത്. ലൈക്ക് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറും ഇന്റർനെറ്റിൽ ചിലവാക്കുന്നത് കൂടുതലും അതുകൊണ്ടാണ്. അപ്പോൾ ടെൻഷനെ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം, ആങ്സൈറ്റീനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ഉണ്ടാവും. ഡോക്ടർ, ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സ് ഒക്കെ വളരെയധികം ഇപ്പോൾ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും കൗമാരക്കാരിൽ. ഇത് തന്നെ ഒരു അഡിക്ഷനിലേക്ക് നയിക്കുന്നില്ലേ? ഉണ്ടല്ലോ, ഫേസ്ബുക്കും ട്വിറ്ററും ലോട്ട് ഓഫ് സൈറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിപ്പോൾ അവർക്ക് പിയർ പ്രഷറും കൂടെയാണ്. അതല്ലേ, കാരണം അതില്ലെങ്കിൽ ഒരു പ്രോബ്ലം, ഇത്രയും ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ലൈക്സ് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രോബ്ലം. പക്ഷെ അവർ മനസ്സിലാക്കുന്നത് ദാറ്റ് ഇസ് ഓൾ എ ഫേക്ക് ഇമേജ്. അവർ ഒരു ഡിസ്പ്ലേ ചെയ്യുന്നത് അവരുടെ ഒരു സെൽഫ് ഇമേജ് ആണെങ്കിൽ പിന്നെയും പ്രോബ്ലം ഇല്ല. പക്ഷെ കൂടുതലും കാണുന്നത് എത്ര ലൈക്സ് കിട്ടാൻ, എന്തൊക്കെ രീതിയിൽ അട്രാക്ട് ചെയ്യാം, സ്റ്റേറ്റസ് എങ്ങനെയൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. സോ ഒരു ഫേക്ക് ഇമേജ്, ഒരു ഫേക്ക് പേഴ്സണാലിറ്റീനെ തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അത് ഒരു പ്രോബ്ലമാണ്, കാരണം അത് അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റീനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ അപ്പോൾ ലേറ്റർ സ്റ്റേജിൽ വരാൻ നേരത്ത് അവർക്ക് ഇമോഷണൽ ഡിസ്റ്റർബൻസസും നല്ല രീതിയിൽ ഉണ്ടാകും. ഇത്തരത്തിലുള്ള ലൈക്സും മറ്റും കിട്ടാനായിട്ട് എന്ത് കിട്ടിയാലും, എന്തൊരു വീഡിയോ ക്ലിപ്പ് കിട്ടുക, അത് പോസ്റ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ളതിലായിരിക്കും അവർക്ക് കൂടുതൽ. ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് കാരണം തന്നെ എത്ര പിള്ളേർ ഡിപ്രഷനാവുന്നുണ്ടെന്നറിയോ? ബിക്കോസ് നമുക്ക് ലാസ്റ്റ്ലി വന്നൊരു ഒരു കുട്ടിയുടെ കാര്യമാണ്. ദാറ്റ് ലൈക്ക് ഫേസ്ബുക്കിൽ ഡിപ്രഷൻ ആവാൻ ഒരു കാര്യവുമില്ല, കാരണം പേരൻറ്റൽ സപ്പോർട്ട് നല്ലതാണ്, നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയാണ്. പിന്നെ പെട്ടെന്ന് ഗ്ലൂമി ആകും, പെട്ടെന്ന് ആരോടും സംസാരിക്കാതാവും, പെട്ടെന്ന് ഭക്ഷണം കഴിക്കാതെ ആയിട്ട് വരിക. ജസ്റ്റ് ഒരു മൈനർ റീസൺ ആണ്, ബിക്കോസ് ഫേസ്ബുക്ക്
ഫേസ്ബുക്കിൽ ലൈക്ക് കിട്ടിയില്ല, ഒരു കമൻറ്റ് ചെയ്തത് ശരിയായില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കൊരു പിയർ പ്രഷറാണ്, അവർക്കൊരു ഐഡൻറ്റിറ്റി ഇൻ ദ ഗ്രൂപ്പ് കിട്ടാൻ വേണ്ടി ഒരു കറക്റ്റ് ഒരു പ്രഷർ തന്നെയാണ്. പക്ഷേ അത് അഡൽസിന് മനസ്സിലാവില്ല, ബിക്കോസ് ആ ടൈമിൽ അവർക്കൊരു ഫാൻറ്റസിയാണ്, ഒരു ഫേക്ക് വേൾഡിൽ തന്നെയാണ് അത്. എന്നുവെച്ചാൽ റിയാലിറ്റി ഇല്ലെന്നല്ല, കൂടുതലും ടീനേജേഴ്സിനെ കണ്ടുവരുമ്പം ഒരു കോമ്പറ്റീഷനാണ്, കൂടുതൽ ലൈക്സ് എങ്ങനെയാണ്, കൂടുതലായിട്ട് ആര് ഏത് പേജിനെയാണ് വ്യൂ ചെയ്യുന്നത്, കൂടുതൽ ആരാണ് അറിയപ്പെടുന്നത്, അങ്ങനെയുള്ള രീതി. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം ഡോക്ടർ. എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ അഗ്രിം പ്രകാശ്, പത്തനംതിട്ട വിളിക്കുന്നു. ചോദിച്ചോളൂ. എന്റെ ചോദ്യം ഇതാണ്, വീഡിയോ ഗെയിംസ് പ്ലേ ചെയ്യുന്നത് ബ്രെയിൻ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഹാൻഡ് ഐ കോർഡിനേഷനും നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഫൈറ്റർ പൈലറ്റ്സ് അങ്ങനത്തെയുള്ള ആൾക്കാർക്ക് വീഡിയോ ഗെയിംസ് കളിച്ചാൽ കൂടുതൽ ഒരു ഫൈറ്റർ പൈലറ്റ് ആകാനുള്ള ഇതും അതും ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, അതിനെ കുറിച്ച് എന്താണ് ഡോക്ടർ പറയാനുള്ളത്? ആക്ച്വലി നമ്മൾ പിള്ളേരിൽ കൂടുതലും വീഡിയോ ഗെയിംസ് എൻകറേജ് ചെയ്യില്ല, കാരണം അവരുടെ ക്രിയേറ്റിവിറ്റിയുടെ ഇമേജിനേറ്റീവ് പവറിനെ നല്ല രീതിയിൽ അത് ബാധിക്കും. വീഡിയോ ഗെയിംസ് തീരെ നിർത്തണമെന്നല്ല പറയണേ, പിള്ളേരിൽ 20 മിനിറ്റ്സിൽ കൂടാനും പാടില്ല. അഡൽസിന് അവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടാൻ വേണ്ടി 20-30 മിനിറ്റ്സിൽ കൂടാനും പാടില്ല, കാരണം 30 മിനിറ്റ്സിൽ കൂടിയാൽ എന്തായാലും അത് പ്രോബ്ലം ആണ്, ഏത് സാഹചര്യമാണേലും. അഡൽസ് ആയാലും നമ്മൾ കുട്ടികളിൽ നമ്മളിപ്പം ഈ വീഡിയോ ഗെയിംസ് കാരണം ഹൈപ്പർ ആക്ടിവിറ്റിക്ക് നല്ല രീതിയിൽ ചാൻസസ് ഉണ്ട്, ഇന്നറ്റൻഷന് നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അക്കാഡമിക്സിലും ക്ലാസ് റൂംസിലും നല്ല രീതിയിൽ അത് എഫക്റ്റ് ആകുന്നുണ്ട്. സോ കൂടുതൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് പിള്ളേർ അപ് ടു ദി ഏജ് ഓഫ് 13 മാറ്റി വയ്ക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 20 മിനിറ്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അഡൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർ വെൽ അവെയറാണ്, അവരുടെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാണ്, യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് യൂസ് ചെയ്താൽ അങ്ങനെ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റോ സയൻറ്റിഫിക് ആയിട്ടോ ഒന്നും തന്നെ പ്രൂവ് ചെയ്യുന്നില്ല. ഡോക്ടർ, കുട്ടികളുടെ കാര്യത്തിൽ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. എങ്ങനെയൊക്കെയാണ് മാതാപിതാക്കൾ മോണിറ്റർ ചെയ്യേണ്ടത്? ഡെഫിനറ്റ്ലി എന്താന്ന് വെച്ചാൽ കുറേ മോണിറ്ററിങ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ് ഇപ്പം മാർക്കറ്റിൽ. ഫിൽറ്റർ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്, സ്പൈ സർവലൻസ് സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്, അങ്ങനെ മോണിറ്റർ ചെയ്യാം. അല്ലെ, ഒരു മണിക്കൂർ ഇരിക്കാൻ നേരത്തെ ഇത്ര റിസൾട്ട് വരുന്നുണ്ട് എന്നുള്ള പെർഫോമൻസ് നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യാം. ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺസിൽ നല്ല രീതിയിൽ അവർ ചെക്ക് ചെയ്യണം, ഏത് കുട്ടിയാണെങ്കിൽ തന്നെയും. അപ്പം മാതാപിതാക്കൾക്കൊരു ആക്സസിബിലിറ്റി ഉണ്ടാവണം, അവർക്കൊരു കൺട്രോൾ ഉണ്ടാവണം, ദാറ്റ് ഇസ് എൻ്റെ കുട്ടി ഇത്ര നേരം ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സിനെയൊക്കെ നല്ല അവെയർ ആയിരിക്കണം. കാരണം പിള്ളേർക്കെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ടീനേജ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഈസി ആക്സസിബിലിറ്റിയാണ്, മൊബൈൽ ഫോണിൽ അവൈലബിൾ ആണ്, ടാബ്ലറ്റിൽ അവൈലബിൾ ആണ്, ലാപ്ടോപ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഈസി ആക്സസിബിലിറ്റി വരുമ്പം അവർ ഔട്ട് ഓഫ് കൺട്രോളായിപ്പോവും, ഒരു ക്ലിക്കിൽ വരുന്ന എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടി തന്നെ അവർ കുറേ നേരം സമയം ചിലവാക്കും. അപ്പോൾ അത് പ്രൊഡക്റ്റീവ് ആണോ അല്ലയോ എന്ന് അവർ തന്നെ തീരുമാനിക്കണം എങ്ങനെയാണ്. പിന്നെ പേരൻസിൻ്റെ മോണിറ്ററിങ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഡോക്ടർ, പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് നൽകുന്നതാണെങ്കിലും കുട്ടികൾ ആവശ്യപ്പെടുന്നതാണെങ്കിലും വളരെയധികം പ്രൈവസി ആവശ്യമായി ഉള്ള ഒരു കാലഘട്ടമാണ്. ഇത്തരത്തിൽ ഒരു പ്രൈവസി കൂടുതലായി കുട്ടികൾക്ക് നൽകുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ കൂടുതലായും കാണുന്നത്? പ്രൈവസി നൽകുന്നതല്ല, കാരണം മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ എല്ലാവരും വർക്കിംഗ് ആണ്, കൂടുതലും ആർക്കും പിള്ളേർക്ക് സമയം ചിലവാക്കാനുള്ള സമയം അവർക്കില്ല. അതുകൊണ്ട് അവർ ഈസിയായിട്ട് കാണുന്ന ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുക, ഒരു പ്ലേ സ്റ്റേഷൻ വാങ്ങിച്ചു കൊടുക്കുക, എല്ലാം കഴിഞ്ഞു. പക്ഷേ അവർ പിന്നെയും ചിന്തിക്കണമെന്ന് വെച്ചാൽ ആ ഒരു പ്ലേ സ്റ്റേഷൻ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്തിനുള്ളിൽ കുട്ടീനെ ഏതെങ്കിലും ഡാൻസ് ക്ലാസ്സിൽ ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോർട്സിൽ, ഏതെങ്കിലും ഒരു ഷട്ടിൽ ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ ഫുട്ബോൾ അല്ലെങ്കിൽ എന്തെങ്കിലും, കുട്ടിക്ക് പെയിൻറ്റിങ്ങോ മ്യൂസിക് ക്ലാസ്സിലോ അവിടെ പോയി ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്കില്ലെങ്കിലും ഡെവലപ്പാവും. ഇതിപ്പോൾ ഇൻ്റർനെറ്റിനകത്ത് ഗെയിംസ് അല്ലെങ്കിൽ ഗ്യാംബ്ലിങ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെ ഒരു ചീത്ത രീതിയിലുള്ള അഡൽട്ട് ചാറ്റ് റൂംസിനൊക്കെ പോകാൻ നേരത്ത് കുട്ടിയുടെ മൈൻഡ് ആ രീതിയിലാണ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ പേരൻസ് ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അവർക്ക് വേറെ കുറേ ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കണം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ അല്ലെ ടി വി അല്ലെ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലതായിട്ട് ഔട്ട്ഡോർ ഗെയിംസ് അല്ലെ ഒരു പസിൽസ് അല്ലെ റീഡിങ് അല്ലെ മ്യൂസിക് എന്തെങ്കിലും കുട്ടിയുടെ ആയിട്ട് ഹോബി ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിൻ്റെ സമയം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഡോക്ടർ ലൈവിടെ അവസാനിക്കുന്നു. ഡോക്ടർ ലൈവിനി നാളെ ഉച്ചയ്ക്ക് 2:30 നന്ദി.